എക്സലിലെ പവർ ക്വയറി ഉപയോഗിച്ച് പി ഡി എഫ് ഫയലുകളിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള ഡേറ്റ മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഒരു നോർമൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പി ഡി എഫ് ഫയലുകളെ എക്സൽ ഫയലുകളാക്കി അല്ലെങ്കിൽ വേർഡ് ഡോക്യുമെൻറ്റുകളാക്കി മാറ്റുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ മെത്തേഡ്. കാരണം പി ഡി എഫ് ഫയലുകളിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള ടേബിൾസും മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ മെത്തേഡിലുണ്ട്. മാത്രവുമല്ല ഈ പറഞ്ഞ പി ഡി എഫ് ഫയലുകളിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്ന ഡേറ്റയും അപ്ഡേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എക്സലിലെ പവർ ക്വയറി ഉപയോഗിച്ച് പി ഡി എഫ് ഫയലുകളിൽ നിന്ന് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പി ഡി എഫ് ഫയൽ നോക്കാം. ലോകത്തിലെ പല ഫിലിം ഇൻഡസ്ട്രികളിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവീസിൻ്റെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഇന്ത്യയിലെ ടോപ്പ് 23 ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവീസ്, മലയാളത്തിലെ ടോപ്പ് 8 ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവീസ്, ഹോളിവുഡിലെ ടോപ്പ് 24 ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവീസ്. ഇനി ഈ പി ഡി എഫ് ഫയലിൽ നിന്ന് ഈ കാണുന്ന മൂന്ന് ടേബിളുകളും എക്സലിലേക്ക് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് നോക്കാം. പുതിയൊരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, ന്യൂ, മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ്. ഈ വർക്ക് ബുക്കിന് ഞാൻ പേര് കൊടുക്കുകയാണ് റിപ്പോർട്ട്. എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ പി ഡി എഫ് ഫയൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഫോൾഡറിൻ്റെ പാത്ത് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, കോപ്പി. ഇനി എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഡേറ്റ ടാബിൽ വരിക, ഗെറ്റ് ഡേറ്റ ഫ്രം ഫയൽ ഫ്രം പി ഡി എഫ് നോക്കുക. ഇമ്പോർട്ട് ഡേറ്റ എന്നൊരു ഡയലോഗ് ബോക്സ് വന്നു. ഈ ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള പി ഡി എഫ് ഫയൽ സെലക്ട് ചെയ്യാം. നമ്മൾക്ക് ആവശ്യമുള്ള പി ഡി എഫ് ഫയൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഫോൾഡറിൻ്റെ പാത്ത് നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡർ പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്, ഓപ്പൺ. നോക്കുക, നമ്മൾക്ക് ആവശ്യമുള്ള പി ഡി എഫ് ഫയൽ, പി ഡി എഫ് ഫയൽ സെലക്ട് ചെയ്യുക, ഇമ്പോർട്ട്. നോക്കുക, നാവിഗേറ്റർ എന്നൊരു ഡയലോഗ് ബോക്സ് വന്നു. നമ്മളുടെ പി ഡി എഫ് ഫയലിലുള്ള ഒബ്ജക്ട്സിൻ്റെ ലിസ്റ്റാണ് ഈ കാണുന്നത്. മൂന്ന് ടേബിൾസ്, മൂന്ന് പേജസ്. ആദ്യത്തെ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, പി ഡി എഫ് ഫയലിലെ ആദ്യത്തെ ടേബിളിൻ്റെ പ്രിവ്യൂ ആണിത്. 23 സിനിമകളുടെ ലിസ്റ്റ് നോക്കുക. മലയാളത്തിലെ ടോപ്പ് 8 ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവീസിൻ്റെ ലിസ്റ്റ്, ഹോളിവുഡിലെ ടോപ്പ് 24 ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവീസ്. ഇനി ഈ കാണുന്നവയിൽ ഏതെങ്കിലും ഒരു ടേബിൾ മാത്രം എക്സലിലേക്ക് കിട്ടിയാൽ മതിയെങ്കിൽ ആ ടേബിളിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ ടേബിൾ എക്സലിലേക്ക് ലോഡ് ചെയ്യപ്പെടും. ഇനി അതല്ല, ഒന്നിൽ കൂടുതൽ ടേബിളുകൾ എക്സലിലേക്ക് കിട്ടണമെങ്കിൽ സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ്, നമ്മൾക്ക് ആവശ്യമുള്ള ടേബിളുകൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. ഇനി ലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെലക്ട് ചെയ്ത മൂന്ന് ടേബിൾസും എക്സലിലേക്ക് ലോഡ് ചെയ്യപ്പെടും. ഇനി ഇതിന് പുറമെ ഈ ടേബിൾസ് ലോഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ ടേബിൾസിലുള്ള ഡേറ്റയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ടേബിൾസ് സെലക്ട് ചെയ്ത ശേഷം ട്രാൻസ്ഫോം ഡേറ്റ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത ടേബിൾസ് എക്സലിൻ്റെ പവർ ക്വയറി എഡിറ്ററിലേക്ക് ലോഡ് ചെയ്യപ്പെട്ടു. ഇനി ടേബിൾസിൽ നമ്മൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പവർ ക്വയറിയിലെ ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് അത് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന്, ആദ്യത്തെ ടേബിളിലെ ലാംഗ്വേജ് എന്ന കോളം ഞാൻ റിമൂവ് ചെയ്യുന്നു. കോളം ഹെഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ്. രണ്ടാമത്തെ ടേബിളിൽ ഡയറക്ടറിൻ്റെ പേര് വലിയ അക്ഷരങ്ങളിലാക്കുന്നു. അതിനുവേണ്ടി കോളം ഹെഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ഫോം, അപ്പർ കേസ്. മൂന്നാമത്തെ ടേബിളിൽ ഞാൻ മാറ്റമൊന്നും വരുത്തുന്നില്ല. ഇനി ഈ മൂന്ന് ടേബിളുകളും എക്സൽ വർക്ക്ഷീറ്റുകളിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് ഹോം ടാബിൽ ക്ലോസ് ആൻഡ് ലോഡ് നോക്കുക. ആദ്യത്തെ ടേബിൾ, രണ്ടാമത്തെ ടേബിൾ, ഹോളിവുഡ് മൂവീസിൻ്റെ ലിസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന മൂന്നാമത്തെ ടേബിൾ കഴിഞ്ഞില്ല. നമ്മൾ ഉപയോഗിച്ച പി ഡി എഫ് ഫയലിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എക്സൽ വർക്ക്ഷീറ്റിലുള്ള ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പി ഡി എഫ് ഫയലിൽ ആദ്യത്തെ ടേബിളിൽ 23 സിനിമകളുടെ ലിസ്റ്റാണുള്ളത്. രണ്ടാമത്തേതിൽ 8 സിനിമകളുടെ ലിസ്റ്റ്.
ഈ പി ഡി എഫ് ഫയലിനെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വേർഷൻ കൊണ്ട് ഞാൻ റീപ്ലേസ് ചെയ്യുന്നു. ഇവിടെ 25 സിനിമകളുടെ ലിസ്റ്റ് കാണാം. 10 മൂന്നാമത്തെ ടേബിളിൽ 30 സിനിമകളുടെ ലിസ്റ്റ് കാണാം. ഈ പി ഡി എഫ് ഫയൽ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി. നമ്മൾ നേരത്തെ ഉപയോഗിച്ച പി ഡി എഫ് ഫയലിനെ ഈ കോപ്പി ചെയ്ത ഫയൽ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്, റീപ്ലേസ്. ഇനി വീണ്ടും എക്സലിൽ വരിക. ഈ റിഫ്രഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ പി ഡി എഫ് ഫയലിലെ ഡേറ്റയ്ക്ക് അനുസരിച്ച് ഈ ടേബിൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഈ രണ്ടാമത്തെ ടേബിൾ നോക്കുക. പി ഡി എഫ് ഫയലിലേക്ക് നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത രണ്ട് വരികൾ ഈ ഔട്ട്പുട്ട് ടേബിളിലേക്ക് വന്നു. അതോടൊപ്പം ഡയറക്ടേഴ്സിൻ്റെ പേരുകൾ വലിയക്ഷരങ്ങളിലേക്ക് മാറിയത് കാണാം. ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സലിലെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ, അതായത് മൈക്രോസോഫ്റ്റ് 365 ഭാഗമായിട്ടുള്ള എക്സലിലാണ് ഈ പറഞ്ഞ പി ഡി എഫ് കൺവേർട്ടർ ഉള്ളത്. ഇനി എക്സലിലെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഇല്ലാത്തവർക്ക് മൈക്രോസോഫ്റ്റ് പവർ ബി ഐ ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് തികച്ചും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ വീഡിയോയിൽ കണ്ട അതേ മെത്തേഡ് തന്നെയാണ് പവർ ബി ഐ ഉപയോഗിച്ച് പി ഡി എഫിനെ കൺവേർട്ട് ചെയ്യാൻ ഫോളോ ചെയ്യേണ്ടത്. മറ്റൊരു എക്സലിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.